गुड मॉर्निंग स्टूडेंट्स इन क्लास नाम डिस्कस रेसोल्यूशन ऑफ फोर्सेस कई रू क्लास कई इंजीनियरिंग मेकानिक्स आ रु क्लास कई कंटिन्यूशन इंजीनियरिंग मेकानिक्स क्लास मनसूँ अब आ रु क्लास आदि क्लास पर फोर्सेस एंान रिजल्टेंट फोर्स कंपिड़ा अच्छी अब कई रेसोल्यूशन ऑफ फोर्सेस कूड़ा मनसा पे वाट इज मेन बाय रेसोल्यूशन ऑफ फोर्स അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ദ പ്രോസസ് ഓഫ് സ്പ്ലിറ്റിംഗ് അപ്പ് ദി ഗിവൻ ഫോഴ്സ് ഇൻടു നമ്പർ ഓഫ് കമ്പോണന്റ്സ് വിതൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് ഇഫക്റ്റ് ഓൺ ദി ബോഡി ഈസ് കോൾഡ് റെസല്യൂഷൻ ഓഫ് ഫോഴ്സ് അതായത് നമുക്കറിയാം എക്സ് ആക്സിസ് കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഫോഴ്സ് എക്സ് ആക്സിസ് കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്നും ഒരു ഫോഴ്സ് വൈ ആക്സിസ് കൂടിയാണ് അതായത് വെർട്ടിക്കൽ ആക്സിസ് കൂടിയാണ് പാസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വെർട്ടിക്കൽ ഫോഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പ ഹൊറിസോണ്ടൽ ഫോഴ്സിനും വെർട്ടിക്കൽ ഫോഴ്സിനും റിസോൾവ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല വേറെ ഒരു ഇൻക്ലൈൻഡ് ആയിട്ടാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെങ്കിൽ അതിനെയാണ് നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആയിട്ടും വെർട്ടിക്കൽ കമ്പോണന്റ് ആയിട്ടും റിസോൾവ് ചെയ്യുന്നത് അവിടെയാണ് ഈ പ്രോസസ് ഓഫ് റെസല്യൂഷൻ പ്രോസസ് ഓഫ് റെസല്യൂഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതിന് അത് ആ പ്രോസസ് ഓഫ് റെസല്യൂഷൻ ചെയ്യണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫസ്റ്റ് യു ഹാവ് ടു റിസോൾവ് ദ ഫോഴ്സസ് ഹൊറിസോണ്ടലി ഫസ്റ്റ് ഒന്നുകിൽ ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുക അല്ലെങ്കിൽ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യുക വൺ ബൈ വൺ പറയുമ്പം യു ഹാവ് ടു റിസോൾവ് ദി ഫോഴ്സസ് ഹൊറിസോണ്ടലി ആൻഡ് ഫൈൻഡ് ദി ആൾജിബ്രിക് സം ഓഫ് ദി ഓൾ ദി ഹൊറിസോണ്ടൽ കമ്പോണൻസ് ദാറ്റ് ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് ദെൻ സെക്കൻഡ് റിസോൾവ് ദി ഫോഴ്സസ് വെർട്ടിക്കലി ആൻഡ് കാൽക്കുലേറ്റ് സിഗ്മ വി കാൽക്കുലേറ്റ് ഓൾ ദി ആൾജിബ്രിക് സം ഓഫ് ദി all the vertical components then we will get an equation what equation the resultant r of the given forces allengle the magnitude of the resultant force r is equal to square root of sigma h square plus sigma v square idana resolution of forces inde equation ee equation lana nammal substitute cheyidale namaku magnitude of resultant kittu adutathu ഇനി ദ റിസൾട്ടന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ കാണണം ആ റിസൾട്ടന്റ് ഫോഴ്സ് ഹൊറിസോണ്ടൽ ആക്സസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം അതിനുള്ള ഫോർമുലയാണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ വി ഡിവൈഡഡ് ബൈ സിഗ്മ എച്ച് സം ഓഫ് ദി ഓൾ വെർട്ടിക്കൽ കമ്പോണൻസ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദി ഓൾ ഹൊറിസോണ്ടൽ കമ്പോണൻസ് ഓക്കെ ഇനി ഈ തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് ദ വാല്യൂ ഓഫ് തീറ്റ വിൽ വേരി ഡിപ്പെൻഡ് അപ്പോൺ ദി വാല്യൂസ് ഓഫ് സിഗ്മ എച്ച് ആൻഡ് സിഗ്മ വി സിഗ്മ എച്ചിൻ്റെയും സിഗ്മ വിൻ്റെയും വാല്യൂനെ ഡിപ്പെൻഡ് ചെയ്യും തീറ്റ ഏത് ക്വാഡ്രന്റിലാണ് വരിക എന്നുള്ളത് ഇപ്പോൾ ഫസ്റ്റ് കേസ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സിഗ്മ വി പോസിറ്റീവും സിഗ്മ വി പോസിറ്റീവ് ആണെങ്കിൽ ആർ മേക്സ് ആൻ ആംഗിൾ ബിറ്റ്വീൻ സീറോ ആൻഡ് 180 ഡിഗ്രി അതായത് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് ആൻഡ് സെക്കൻഡ് ക്വാഡ്രന്റ് സിഗ്മ വി ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ആണെങ്കിൽ 180 ഡിഗ്രി ടു 360 ഡിഗ്രി ദാറ്റ് ഈസ് തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് ദെൻ കേസ് ടു സിഗ്മ എച്ച് പോസിറ്റീവ് ആണെങ്കിൽ 0 to 90 ഡിഗ്രി ആൻഡ് 270 to 360 ഡിഗ്രി 0 to 90 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് 270 to 360 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഫോർത്ത് ക്വാഡ്രന്റ് ആണ് സിഗ്മ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ സിഗ്മ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ആർ മേക്സ് ആൻ ആംഗിൾ ബിറ്റ്വീൻ 90 ഡിഗ്രി ടു 270 ഡിഗ്രി ഇതൊന്ന് ഓർത്ത് വെക്കുക അത് ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന സമയത്ത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഇൻക്ലൈൻഡ് ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഹൊറിസോണ്ടലായിട്ടും വേർട്ടിക്കലായിട്ടും റിസോൾവ് ചെയ്യാമെന്ന് കാണാം നമുക്ക് നോക്കാം ഹൗ ടു ഫൈൻഡ് വേർട്ടിക്കൽ കമ്പോണൻ്റ് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് ഓക്കെ ഇവിടെ ഒരു ഫിഗർ ഉണ്ട് സീ ദ ഫിഗർ ദ ഫോഴ്സ് ഇൻക്ലൈൻ ദ ഫോഴ്സ് എഫ് ഈസ് ആൻ ആക്ടിങ് ഇൻക്ലൈൻഡ് ഇൻ ദി ഫസ്റ്റ് ക്വാഡ്രന്റ് ദിസ് ഈസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് ഫോർത്ത് ക്വാഡ്രന്റ് 0 ഡിഗ്രി 90 ഡിഗ്രി 180 ഡിഗ്രി 270 ആൻഡ് ദെൻ 360 ഡിഗ്രി ഇതാണ് വരിക ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഇങ്ങനെയാണ് ക്വാഡ്രന്റ് വരിക ഇപ്പോൾ ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് എഫ്
ഫോഴ്സ് ഉള്ളത് ഇതിനെങ്ങനെ ഇവിടെ ഞാൻ ഈ ഫോഴ്സിന്റെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എഫ് കോസ് തീറ്റയും വെർട്ടിക്കൽ കമ്പോണന്റ് എഫ് സൈൻ തീറ്റയും എഴുതിയിട്ടുണ്ട് അതെങ്ങനെയാണ് നമുക്ക് കിട്ടുകയെന്ന് നമുക്ക് നോക്കാം ചില സ്റ്റുഡൻസ് പഠിച്ചു വയ്ക്കും എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണന്റ് കോസ് തീറ്റ ആയിട്ടാണ് വരിക വെർട്ടിക്കൽ കമ്പോണന്റ് സൈൻ തീറ്റ ആയിട്ട് തന്നെ വരിക എന്നാണ് അങ്ങനെയല്ല അത് നമുക്ക് ഏത് തീറ്റ എന്ന് പറയുന്ന ആംഗിള് ഏത് വൈ ആക്സസ് ആയിട്ടാണോ എക്സ് ആക്സസ് ആയിട്ടാണോ അത് ഇൻക്ലൈൻഡ് ആയി നിൽക്കുന്നത് അതിനനുസരിച്ചാണ് നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത് ഇതിനൊരു സിമ്പിൾ മെത്തേഡ് ഉണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം ഇതിനെ നമ്മൾ ഇതാണ് നമ്മുടെ ഫോഴ്സ് എഫ് ഇത് എക്സ് ആക്സസ് ആണ് ഇവിടെ വൈ ആക്സസ് ഉണ്ട് ഇത് തീറ്റ ഇവിടെ നമ്മൾ ഇത് എക്സ് ആക്സസ് ഇത് നമുക്കൊരു ട്രയാങ്കിൾ ആക്കണമെങ്കിൽ ഇതൊരു ട്രയാങ്കിളാക്കി വരയ്ക്കണമെങ്കിൽ ഈ വൈ ആക്സസിന് പാരലലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചാൽ മതി വൈ ആക്സസിന് പാരലലായിട്ട് ഇവിടെ ഒരു ലൈൻ വരയ്ക്കുമ്പം ഇതൊരു ട്രയാങ്കിളായിട്ട് മാറും ഇത് തീറ്റ ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് എച്ച് വെർട്ടിക്കൽ കമ്പോണൻ്റ് ഇത് ഇത് എഫ് ഓക്കെ ഇനി ഈ ട്രയാങ്കിളിനെ നമ്മൾ ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻസ് ആയിട്ട് ഡിറൈവ് ചെയ്താൽ എന്തായിരിക്കും കിട്ടുക സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് വി ഡിവൈഡഡ് ബൈ എഫ് സോ വി ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ ഇനി കോസ് തീറ്റ എന്താ വരിക കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് അഡ്ജസൻറ്റ് സൈഡ് ഹിയർ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ഡിവൈഡഡ് ബൈ എഫ് ദെയർഫോർ എച്ച് ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇങ്ങനെയാണ് അതിൻ്റെ ഇക്വേഷൻ വരിക സി ഹിയർ ഐ റോഡ് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എഫ് കോസ് തീറ്റ ആൻഡ് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എഫ് സൈൻ തീറ്റ ക്ലിയർ ആയല്ലോ ഇനി എഫ് കോസ് തീറ്റ പോസിറ്റീവ് ആൻഡ് എഫ് സൈൻ തീറ്റ പോസിറ്റീവ് സൈൻ ഇട്ടിട്ടുണ്ട് പോസിറ്റീവ് ആണെന്നുള്ളത് ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് പോസിറ്റീവ് ആണെന്നും വെർട്ടിക്കൽ കമ്പോണൻ്റ് പോസിറ്റീവ് ആണെന്നും ഇട്ടിട്ടുണ്ട് അതെങ്ങനെയാണ് കിട്ടുകയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഇൻക്ലൈൻഡ് ഫോഴ്സ് എങ്ങനെയാണോ ആക്ട് ചെയ്യുന്നത് നോക്കുക ഈ ആരോ മാർക്ക് എവിടേക്കാണോ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അതായിരിക്കും അപ്പോൾ ഈ ആരോ മാർക്ക് ലെഫ്റ്റ് റൈറ്റ് സൈഡിലേക്കാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ ഓൾവേസ് നമ്മൾ പൊതുവേ പറയുന്നത് ടുവേർഡ്സ് റൈറ്റ് ആണെങ്കിൽ ഫോഴ്സ് പോസിറ്റീവ് ആണ് ഓക്കെ ടുവേർഡ്സ് ലെഫ്റ്റ് ആണെങ്കിൽ ഫോഴ്സ് നെഗറ്റീവ് അതേമാതിരി അപ്വേർഡ് ഫോഴ്സ് ആണെങ്കിൽ പോസിറ്റീവ് ഡൗൺവേർഡ് ഫോഴ്സ് ആണെങ്കിൽ നെഗറ്റീവ് ഇങ്ങനെയാണ് സൈൻ കൺവെൻഷൻ വരിക ഇതെന്തായാലും മനസ്സിൽ പഠിച്ചിരിക്കണം അപ്പോൾ ഇവിടെ ഫോഴ്സ് അപ്വേർഡ് ഫോഴ്സ് ആണ് അപ്പോൾ വെർട്ടിക്കൽ കമ്പോണൻ്റ് അപ്വേർഡ്സ് ആണ് അപ്പോൾ എഫ് സൈൻ തീറ്റ പോസിറ്റീവ് ആയിട്ടാണ് വരിക ഇവിടെ റൈറ്റ് സൈഡിലേക്കാണ് ടുവേർഡ്സ് റൈറ്റ് സൈഡാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻ്റ് പോസിറ്റീവ് ആയിട്ടാണ് വരിക ഈസ് ഇറ്റ് ക്ലിയർ ഓക്കെ ഇനി സെയിം ഫോഴ്സ് തീറ്റ ഇവിടെയാണ് ആംഗിൾ മേക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കും ഇവിടെ അപ്പോൾ എങ്ങനെയാണ് ഡയഗ്രാം വരിക എഫ് ഇതാണ് തീറ്റ അപ്പോൾ ഇതെങ്ങനെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റും വെർട്ടിക്കൽ കമ്പോണൻറ്റും കണ്ടുപിടിക്കും ഇതേപോലെ ദിസ് ഈസ് ദി വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഓക്കെ അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കിട്ടണമെങ്കിൽ ഈ എക്സ് ആക്സസിന് പാരലലായിട്ട് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ട് ഇതിനെ ഒരു ട്രയാങ്കിളാക്കി മാറ്റിയാൽ മതി ട്രയാങ്കിളാക്കി മാറ്റുമ്പം ഇത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് അപ്പോൾ സൈൻ തീറ്റ എന്ത് വരും സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് എച്ച് ഡിവൈഡഡ് ബൈ എഫ് സോ എച്ച് ഇസ് ഈക്വൽ ടു എഫ് സൈൻ തീറ്റ കോസ് തീറ്റ എന്താ വരിക അഡ്ജസൻറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനൂസ് വി ഡിവൈഡഡ് ബൈ എഫ് സോ വി ഇസ് ഈക്വൽ ടു എഫ് വി ഇസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഓക്കെ ദിസ് ഫോഴ്സ് ഇൻക്ലൈൻഡ് വിത്ത് വൈ ആക്സസ് ആണെങ്കിൽ അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സൈൻ തീറ്റ ഇൻ ടേംസ് ഓഫ് സൈൻ തീറ്റയിലും വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഇൻ ടേംസ് ഓഫ് കോസ് തീറ്റയിലാണ് വരിക അപ്പോൾ എപ്പോഴും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് കോസ് തീറ്റയിലും വെർട്ടിക്കൽ കമ്പോണൻറ്റ് സൈൻ തീറ്റയിലാണെന്ന് ബൈ ഹാർട്ട് പഠിച്ചു വയ്ക്കാൻ പാടില്ല അത് തെറ്റാണ് ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ട് വേണം എക്സാമിന് ചെയ്യാൻ ചിലപ്പോൾ എല്ലാ ഫോഴ്സും കുറേ ഫോഴ്സ് ഉണ്ടാവുമല്ലോ മൂന്നോ നാലോ ഫോഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കാതെ എക്സ് ആക്സസുമായിട്ടാണ് ഇൻക്ലൈൻ ചെയ്യുന്നതെന്ന് വിചാരിച്ച് ചെയ്യാൻ പാടില്ല നല്ലോണം ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ ഇപ്പോൾ സീ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു
Here sin theta vertical component in terms of sin theta. Here vertical component in terms of cos theta. Here h is equal to f cos theta. Here h is equal to f sin theta. Okay? Is it clear? ഇത് നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള പ്രോബ്ലംസ് അതായത് ഈ ഫസ്റ്റ് മോഡ്യൂൾ മാത്രമല്ല സെക്കൻഡ് മോഡ്യൂൾ തേർഡ് മോഡ്യൂൾ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആണല്ലോ വരിക. നെക്സ്റ്റ് സെമസ്റ്ററിലാണെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ വരും. അതിലൊക്കെ ഈ സൈൻ കൺവെൻഷനും ഫോഴ്സ് റിസോൾവ് ചെയ്യുന്നതും ഇപ്പോഴേ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത് വളരെ ഈസി ആയിരിക്കും. വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്താൽ എക്സാമിനേഷന് അത്രയും കൂടുതൽ നമുക്ക് ടൈം ലാഭിക്കാം, പെട്ടെന്ന് ചെയ്തു തീർക്കുകയും ചെയ്യാം. Next, see this figure. This force acting in the quadrant, second quadrant. Okay, here the same method vechittu ivide oru triangle consider edittu sin theta cos theta trigonometrical functions vechi cheyidal h is equal to f sin cos theta yum v is equal to f sin theta yum kittum. This is vertical force, so this is upward force. The force acting upward, so vertical force is positive. This force acting towards left, so horizontal force is negative in second quadrant. Okay, in see here, this force acting is in third quadrant. Third quadrant le same method le ibda parallel aayittu y axis varichu kaniyale h um v um kittum. Here h is equal to f cos theta, v is equal to f sin theta. The force acting towards left, so horizontal component will be negative, and the force acting downward, so the vertical component will be negative. In third quadrant, horizontal component and vertical component both will be negative. Okay, any last fourth quadrant. In fourth quadrant la engena varum, the force acting downward, so the vertical component is negative, that is equal to f sin theta. Horizontal component acting towards right, so it will be positive, that is equal to f cos theta. In fourth quadrant, h is equal to positive and v is equal to negative. Is it clear? Any doubt, comment me. Okay, now next move on to examples. The first example, find magnitude and direction of forces. Here we have to calculate r, that is magnitude of force r and direction theta. Okay, we'll see the figure. Here the three inclined forces are given and one vertical force. Three inclined force and one vertical force. Here we have to resolve three inclined forces only, need not resolve vertical forces because the angle will be 0 degree. Okay, there is no horizontal forces on there is no horizontal component, only vertical forces there. Okay, any firstly we have to calculate sigma h. What is sigma h? Sigma h is equal to algebraic sum of all the horizontal component of forces. We'll see how to find out. Here 20 newton making an angle theta with the x axis. So the horizontal component will be 20 cos 30 towards right side. The sign will be positive, 20 cos 30. Then minus 30 cos 45. The force acting towards left, the sign will be minus. So minus 30 cos 45. This is also a this was also acting towards left, though sign will be, so the sign will be negative. Negative 35 cos 40, but 20 cos 30, minus 30 cos 45, minus 35 cos 40. The answer will get minus 30.7 newton. Clear? Next, we have to calculate sigma v. What is sigma v? Algebraic sum of all the vertical component of forces. Here, 20 newton is acting upwards, so this will be positive force, positive sign. 20 sin 30 plus 25 plus 30 sin 45. This is also a acting upward, and this force acting downwards, so the sign will be negative. The vertical component is in sin function, 35 minus 35 sin 40. The answer will get 33.7 newton. Clear? So
The magnitude of force R is equal to sigma h square plus sigma v square. Substitute aimbam, the answer will get 45.6 Newton. Next, we have to calculate the direction of resultant force theta. Tan theta is equal to sigma v divided by sigma h. Answer will get 47.66. Okay, the answer will get theta is equal to 47.66. Korchu munne njan paranju theta inde value theta edu quadrant ilana engena kandupidikkanu vechal adinde value depends upon the value of sigma h and sigma v. Here sigma h is equal to positive and sigma v is equal to negative. So the theta lies between 90 and 180 degree. So the actual theta will be 180 minus 47.66. 132.18 degree ആണ് ആക്ച്വൽ ആയിട്ട് കിട്ടുക. തീറ്റ നമ്മൾ എപ്പോഴും തീറ്റ കണ്ടുപിടിക്കുന്ന സമയത്ത് ഇതും കൂടെ ശ്രദ്ധിക്കണം. സിഗ്മ എച്ചും സിഗ്മ വിയും പോസിറ്റീവ് ആണെങ്കിൽ പ്രശ്നമില്ല. സിഗ്മ എച്ചും സിഗ്മ വിയും നെഗറ്റീവോ പോസിറ്റീവോ ആണെങ്കിൽ ആക്ച്വൽ തീറ്റ നമുക്ക് കണ്ടുപിടിക്കണം. അത് കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞതാണ്. അതൊന്നും കൂടെ നോക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ആക്ച്വൽ തീറ്റ 132.18 കിട്ടി. അപ്പൊ ഈ ഇവിടെ ആറും കിട്ടി, തീറ്റയും കിട്ടി. ഇനി നമുക്ക് ഈ ആൻസറിനെ നമുക്ക് ഡയഗ്രമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് സിഗ്മ എച്ച് ഇസ് ഈക്വൾ ടു സിഗ്മ എച്ച്, ഇവിടെ സിഗ്മ എച്ച് ഇസ് ഈക്വൾ ടു നെഗറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ സിഗ്മ എച്ച് ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ് ആയിരിക്കും. സിഗ്മ വി ഇസ് ഈക്വൾ ടു പോസിറ്റീവ് ആണ്, ആക്ടിങ് ടുവേർഡ്സ് അപ്വേർഡ് ഫോഴ്സ് ആയിരിക്കും. ആർ ഇസ് ഈക്വൾ ടു 45.6 ന്യൂട്ടൺ, പോസിറ്റീവ് ആണ്. അപ്പൊ ഇങ്ങനെയാണ് വരിക. ദെൻ തീറ്റ ഇസ് ഈക്വൾ ടു 132.18. ഫസ്റ്റ് സിഗ്മ എച്ചും സിഗ്മ വിയും വരയ്ക്കുക. സിഗ്മ എച്ച് നെഗറ്റീവ് ആയതുകൊണ്ട് ലെഫ്റ്റ് സൈഡ്, സിഗ്മ വി പോസിറ്റീവ് ആയതുകൊണ്ട് അപ്വേർഡ് സൈഡിൽ വരച്ചു. ആറും റെപ്രസെന്റ് ചെയ്തു. തീറ്റ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ എഴുതാം. അപ്പം ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് റിസൾട്ടന്റ് ഫോഴ്സ് 45.6 ന്യൂട്ടൺ, മേക്കിംഗ് ആൻ ആംഗിൾ തീറ്റ ഇസ് ഈക്വൾ ടു 132.18 ഡിഗ്രി വിത്ത് എക്സ് ആക്സിസ്. ഇതാണ് അതിൻ്റെ ആൻസർ വരിക. നിങ്ങൾക്ക് ആൻസർ ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യുന്നതൊന്നും കുഴപ്പമില്ല. കാരണം ഈ ഡയഗ്രാം കണ്ടാൽ വാല്യൂ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവും. സിഗ്മ എച്ച് ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്, സിഗ്മ വി പോസിറ്റീവ് ആണ് കിട്ടിയിരിക്കുന്നത്, തീറ്റ ഇസ് ഈക്വൽ ടു, അപ്പം തീറ്റ ഇൻ ബിറ്റ്വീൻ 90 and 180 ഡിഗ്രീൻ്റെ ഇടയിലാണ്, സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരിക. തീറ്റ ഇസ് ഈക്വൽ ടു 132.18. ആൻസർ നിങ്ങൾക്ക് ഡയഗ്രാമാറ്റിക്കലി റെപ്രസെന്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഡയഗ്രാം വരയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആൻസർ സെപ്പറേറ്റ് ആയിട്ട് ആർ ഇസ് ഈക്വൾ ടു ദിസ് വൺ ആൻഡ് തീറ്റ ഇസ് ഈക്വൾ ടു ദിസ് വൺ, ദിസ് വിൽ ബി ദി ആൻസർ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് എടുത്ത് എഴുതിയാൽ വാല്യൂ ചെയ്യുന്ന ആൾക്കാർക്ക് ഈസി ആയിരിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് മാർക്ക് സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, ഈസ് ഇറ്റ് ക്ലിയർ? വിൽ സീ ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എ ട്രയാങ്കിൾ എ ബി സി has its sides AB is equal to 40 mm along positive x axis and side BC is equal to 30 mm along positive y axis. Three forces of 40 kg force and 50 kg force and 30 kg force act along the sides AB, BC and CA respectively. Determine the resultant of such a system of forces. ഇതൊരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിൽ ഡയഗ്രാം തന്നിട്ടില്ല, ഡയഗ്രാം നമ്മൾ വരയ്ക്കാം. ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട, സിമ്പിളാണ്. പക്ഷേ ക്വസ്റ്റ്യൻ നാളെ വളരെ ശ്രദ്ധിച്ച് വായിച്ചാൽ മാത്രമേ നമുക്ക് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, സൈഡ്സ് എ ബി 40 mm എലോങ് പോസിറ്റീവ് എക്സ് ആക്സസ്. എലോങ് പോസിറ്റീവ് എക്സ് ആക്സസ് എന്ന് പറഞ്ഞാൽ ഇസ് ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ്. ഓക്കെ, ദിസ് ഇസ് എ ബി 40 kg ഫോഴ്സ് ടുവേർഡ്സ് റൈറ്റ് ആണ്, എലോങ് പോസിറ്റീവ് എക്സ് ആക്സസ്. ദെൻ സൈഡ് ബി സി ഇസ് ഈക്വൽ ടു 30 mm എലോങ് പോസിറ്റീവ് വൈ ആക്സിസ്. പോസിറ്റീവ് വൈ ആക്സിസ് ഇസ് എലോങ് ആക്ടിങ് അപ്വേർഡ് ഫോഴ്സ്. സോ ബി സി 50 kg. ക്ലിയർ? ദെൻ 40 and 50 ഓൾറെഡി ഡ്രോൺ. ദെൻ ഓൺലി റിമൈനിങ് ഫോഴ്സ് 30 kg ഫോഴ്സ് ആക്ട് സി എ. ഓക്കെ, സി എ റെസ്പെക്റ്റീവ്ലി. സി എ എ ബി സി വരച്ചിട്ടുണ്ട്. അപ്പൊ സി എ നമുക്ക് ഇത് കണക്ട് ചെയ്താൽ മതി. സി എ, ഈ സി എ ഫോഴ്സിലാണ്, ഈ സി എയിലാണ് 30 kg ഫോഴ്സ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് എന്തൊക്കെയാണ് കാണേണ്ടത്, ഡിറ്റർമൈൻ ദ റിസൾട്ടന്റ് ഓഫ് എ സച്ച് റിസൾട്ടന്റ് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. റിസൾട്ടന്റ് ഫോഴ്സിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ആർ ഇസ് ഈക്വൾ ടു റൂട്ട് ഓഫ് സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ ആണ്. അപ്പോൾ സിഗ്മ എച്ചും സിഗ്മ വിയും നമുക്ക് കാണണം.
സിഗ്മ എച്ചും സിഗ്മ വിയും കാണുമ്പോൾ നമുക്ക് തീറ്റയുടെ ഒരു ആവശ്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് രണ്ടിനും പ്രശ്നമില്ല, ഇത് ഹൊറിസോണ്ടൽ ഫോഴ്സ്, ഇത് വേർട്ടിക്കൽ ഫോഴ്സ് ആണ്, സോ നീഡ് നോട്ട് റിസോൾവ്. ബട്ട് 30 kg ഫോഴ്സ് ഇസ് ഇൻക്ലൈൻഡ് ഫോഴ്സ്, ഇതിന് നമുക്ക് ഒരു ആംഗിൾ വേണം. ആ ആംഗിൾ ഇവിടെ തന്നിട്ടില്ല, പക്ഷെ നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഫ്രം ദി ഫിഗർ ഇതാണ് തീറ്റ. തീറ്റ ഈസ് ഈക്വൽ ടു നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത്? ഈ തീറ്റയുടെ ഓപ്പോസിറ്റ് സൈഡും ഉണ്ട്, അഡ്ജസൻറ്റ് സൈഡും ഉണ്ട്. ഓപ്പോസിറ്റ് സൈഡ് അഡ്ജസൻറ്റ് സൈഡ് വെച്ചിട്ട് ഒരു ഇക്വേഷൻ എന്താ, ടാനിലാണ് വരിക. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്, 30 ÷ 40. തീറ്റ ഈസ് ഈക്വൽ ടു 36.87° എന്ന് കിട്ടും. ഓക്കെ, ദെൻ സിഗ്മ എച്ച് ഈസ് ഈക്വൽ ടു, ഇനി നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. പ്രോബ്ലം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇതാണ് ഇൻക്ലൈൻഡ് ഫോഴ്സ്. ആ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇൻക്ലൈൻഡ് ഫോഴ്സ് വരിക. ഇത് ഒരേ സെയിം ലൈൻ ഓഫ് ആക്ഷൻ ആണ്. അപ്പോൾ ഇവിടെ തീറ്റയാവുമ്പം ഇവിടെയും തീറ്റയായിരിക്കും. ഈ എക്സ് ആക്സിസുമായിട്ട് ഈ ഫോഴ്സ് മേക്ക് ചെയ്യുന്ന ആംഗിളും തീറ്റയായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എങ്ങനെയാണ് വരിക? 30 cos θ ടുവേർഡ്സ് ലെഫ്റ്റ്, സോ ദ സൈൻ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ -30 cos θ എന്ന് വരും. പിന്നെ വേറൊരു പോസിറ്റീവ് ഫോഴ്സ് ഉള്ളത് 40 ആണ്. അപ്പോൾ 40 - 30 cos θ, 40 - 30 × cos 36.87, ദ ആൻസർ വിൽ ബി 16 kg F. അടുത്തത് സിഗ്മ വി, ഇതിൻ്റെ വേർട്ടിക്കൽ കമ്പോണൻറ്റ് സൈനിലാണ് വരിക, ആക്ടിങ് ഡൗൺ വേർഡ്സ്, സോ ദ സൈൻ വിൽ ബി നെഗറ്റീവ്. അപ്പോൾ 30 - 30 sin θ, -30 sin θ. ഇനി ഇവിടെ ഓൾറെഡി ഗിവൺ വെർട്ടിക്കൽ ഫോഴ്സ് 50 = 50, സോ ആക്ടിങ് അപ്വേർഡ്സ്, സോ 50 - 30 sin θ, θ 36.87, ദ ആൻസർ വിൽ ബി 32 kg ഫോഴ്സ്. സോ ആർ ഇസ് ഈക്വൽ ടു സിഗ്മ എച്ച് സ്ക്വയർ പ്ലസ് സിഗ്മ വി സ്ക്വയർ, 35.8 kg ഫോഴ്സ് എന്നാണ് വരാം. ഓക്കെ, ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒരു പ്രോബ്ലം കൂടെ നോക്കാം. അതിൽ ഫിഗർ തന്നിട്ടുണ്ട്, 200 N, 120 N, 50 N, 100 N, എങ്ങനെ ഫിഗർ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലും കണ്ടുപിടിക്കേണ്ടത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സും ടൈം തീറ്റയുമാണ്. അപ്പം ഇതിൽ നമുക്ക് 20 ആദ്യം തന്നെ ഫസ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് സിഗ്മ എച്ച്, ആൾജിബ്രിക് സം ഓഫ് ഓൾ ദി ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് 20 cos θ എന്ന് വരും. ഇത് ആക്ടിങ് ടുവേർഡ്സ് റൈറ്റ് ആണ്, സോ ദ പോസിറ്റീവ്. ദെൻ 120 ഡിഗ്രി 120 N cos 45 ആക്ട് ടുവേർഡ്സ് ലെഫ്റ്റ്, സോ ദ സൈൻ വിൽ ബി നെഗറ്റീവ്. ഹിയർ 50 cos 60, ദിസ് ഈസ് ഓൾസോ ടുവേർഡ്സ് ലെഫ്റ്റ്, സോ ദ സൈൻ വിൽ ബി നെഗറ്റീവ്. ഇൻ ഹിയർ 100 N ഫോഴ്സ് ദ ഇൻക്ലൈൻഡ് വിത്ത് എൻ ആംഗിൾ 40 ഡിഗ്രി ടു വേർട്ടിക്കൽ ആക്സസ്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും ഹൊറിസോണ്ടൽ ഫോഴ്സ് വരിക? ഹൊറിസോണ്ടൽ ഫോഴ്സ് സൈൻ ഫംഗ്ഷനിലായിരിക്കും വരിക. അപ്പോൾ 100 sin 40 ടുവേർഡ്സ് റൈറ്റ്, സോ ദ സൈൻ വിൽ ബി പോസിറ്റീവ്. ഓക്കെ, ഈ ഫോഴ്സ്, ഈ 100 N ഫോഴ്സ് വൈ ആക്സിസുമായിട്ടാണ് ആംഗിൾ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്നത്. ആംഗിൾ ഉള്ളത് വൈ ആക്സിസുമാണ്, വൈ ആക്സിസ് ആയിട്ടാണ്. അപ്പോൾ അത് ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് സൈൻ ഫംഗ്ഷനിലാണ് വരിക. അപ്പോൾ 100 sin 40 എന്ന് വരും. ഇത് ടുവേർഡ്സ് റൈറ്റ് ആണ്, സോ ദ സൈൻ വിൽ ബി പോസിറ്റീവ്. അപ്പോൾ എങ്ങനെ വന്നു? 200 cos θ - 120 × cos 45 -50 × cos θ + 100 × sin 40, ഇങ്ങനെയാണ് വരിക. ദ ആൻസർ വിൽ ബി 127.63 N. ക്ലിയർ? ദെൻ നെക്സ്റ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ് സിഗ്മ വി, ഓൾ ദി ആൾജിബ്രിക് സം ഓഫ് ഓൾ ദി വേർട്ടിക്കൽ ഫോഴ്സസ്. ഹിയർ 200 sin θ ആക്ടിങ് അപ്വേർഡ് ഫോഴ്സ്, 120 sin 45 ആക്ടിങ് അപ്വേർഡ്, -50 sin 60 ഡൗൺവേർഡ് ഫോഴ്സ്. ഹിയർ ദിസ് ഈസ് ദി വേർട്ടിക്കൽ ഫോഴ്സ് അഡ്ജസൻറ്റ് സൈഡ്, സോ 100 cos 40 ആക്ടിങ് ഡൗൺവേർഡ്, ദിസ് ഈസ് ഓൾസോ എ മൈനസ്.
negative force. Appa 200 sin 30 plus 120 sin 45 minus 50 into sin 60 minus 100 into cos 40. The answer will be 64.94. രണ്ടും കിട്ടിക്കഴിഞ്ഞു. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 143.201 എന്നാണ് ആൻസർ വരിക. ഇനി ടാൻ തീറ്റ, ടാൻ തീറ്റേൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ വി ഡിവൈഡഡ് ബൈ തീറ്റയാണ്. അപ്പോൾ ഇത് തീറ്റയുടെ ആൻസറാണ്. തീറ്റ ഈസ് ഈക്വൽ ടു 26.97 എന്നാണ് തീറ്റ. ടാൻ ഇൻവേഴ്സ് സിഗ്മ വി ബൈ സിഗ്മ എച്ച് ആണ് വരിക. ഓക്കെ, സിമ്പിൾ എക്സാമ്പിളാണ് ഇത്. നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലായാൽ തീരെ മാർക്ക് കുറയാതെ കിട്ടും. എക്സാമിന് പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ ചെയ്ത് തീർക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചാൽ മതി. പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ദി ഗേ വയർ ഇൻ ദി ഇലക്ട്രിക്കൽ പോൾ ഷോ ഇൻ ഫിഗർ മേക്ക് 60 degree ടു ദി ഹൊറിസോണ്ടൽ ആൻഡ് ഇസ് കാരിങ് എ ഫോഴ്സ് ഓഫ് 60 kN. ഫൈൻഡ് ദി ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ കമ്പോണൻറ്റ് ഓഫ് ഫോഴ്സസ്. ഇത് ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് എന്തോ ക്വസ്റ്റ്യൻ ആണെന്ന് വിചാരിക്കേണ്ട, അത് എളുപ്പമാണ്. ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ടുണ്ട്, ഇതും തന്നിട്ടുണ്ട്, എന്ത് ഫിഗറും തന്നിട്ടുണ്ട്. ഫിഗർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്, ഇതാണ് 20 kN. 60 degree ഹൊറിസോണ്ടൽ ആയിട്ടാണ്, ഹൊറിസോണ്ടൽ ആക്സസ് ആയിട്ടാണ് മേക്ക് ചെയ്തത്. ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ കമ്പോണൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഹൊറിസോണ്ടൽ ആൻഡ് വേർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പം ഇവിടെ ഞാൻ ഫിഗർ മാറ്റി വരച്ചിട്ടുണ്ട്. ഇത് ആക്ടിങ് ടുവേർഡ്സ് ലെഫ്റ്റ് ആണ്. ഇപ്പോൾ ലെഫ്റ്റ് ആയിരിക്കും ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് വരിക. ഡൗൺവേർഡ് ഫോഴ്സ് ആണത്, FI ഡൗൺവേർഡ് ഫോഴ്സ് ആണ്. ഇപ്പോൾ FX is equal to എഫ് കോസ് 60 വരും. FY is equal to എഫ് സൈൻ 60. ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് ടുവേർഡ്സ് ലെഫ്റ്റ്, വേർട്ടിക്കൽ കമ്പോണൻറ്റ് ടുവേർഡ്സ് ഡൗൺവേർഡിലാണ് അത് വരിക. ഇത് ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ആണ്. രണ്ട് പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുന്ന സമയത്ത് ഇത് എന്തോ വലിയ ക്വസ്റ്റ്യൻ ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ വേണം. പല കുട്ടികളും ഇത് തെറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് നമുക്ക് ഹൊറിസോണ്ടലും വേർട്ടിക്കലും ആയിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എന്ത് പ്രോബ്ലം കിട്ടിത്തന്നാലും എന്ത് പ്രോബ്ലം നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടാലും അത് ക്വസ്റ്റ്യന് നന്നായിട്ട് വായിക്കണം. ഡയഗ്രം തന്നിട്ടുണ്ടെങ്കിൽ ഡയഗ്രം നന്നായിട്ട് അനലൈസ് ചെയ്യണം. തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഡയഗ്രം വരയ്ക്കണം. എന്നിട്ട് ഫോഴ്സ് ഏത് ഡയറക്ഷനിലേക്കാണോ ആക്ട് ചെയ്യുന്നത്, ഡൗൺവേർഡ് ആണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ, അത് നന്നായിട്ട് മനസ്സിലാക്കി പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് സൈന് നെഗറ്റീവ് പോസിറ്റീവ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിക്കുകയാണെങ്കിൽ ആൻസർ അപ്പട് തെറ്റിപ്പോവും, പിന്നെ മാർക്കും കിട്ടില്ല. അത് അങ്ങനെ എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് വളരെ ടഫായിട്ട് ചില സ്റ്റുഡൻസ് വെച്ചിരിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് എന്ന സബ്ജക്ട് ടഫ് ഒന്നുമല്ല, വളരെ ഈസിയാണ്. ഇത് കുറച്ച് കൺസെപ്റ്റുകൾ ടെക്നിക്കുകളൊക്കെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആൻസർ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്. കറക്റ്റായിട്ട് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് എവിടെയും പോകില്ല. കാരണം പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റ് ആണ്. അതിൻ്റെ കൺസെപ്റ്റും ടെക്നിക്കും മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരിക്കലും എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് തോൽക്കില്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തുതരാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.